എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ബ്രൂണോയിൽ എൻവയൺമെന്റിന്റെയും വേരിയബിളിന്റെയും യൂസേഴ്സ് ആണ്. ഞാൻ ബ്രൂണോ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് എന്ന കളക്ഷനകത്ത് ക്രിയേറ്റ് യൂസർ, ഗെറ്റ് യൂസർ, അപ്ഡേറ്റ് യൂസർ, പാർഷ്യൽ അപ്ഡേറ്റ് യൂസർ, ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞ 5 റിക്വസ്റ്റുകൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്, ഗെറ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ് ഇനി 5 HTTP മെത്തേഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റുകളാണ് ഈ കളക്ഷനകത്തുള്ളത്. ഞാൻ ഈ ഓരോ റിക്വസ്റ്റും ഓപ്പൺ ചെയ്യുവാണ്. ക്രിയേറ്റ് യൂസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ HTTPS തൊട്ട് API വരെയുള്ള ഒരു പാർട്ട് ബേസ് URL-ലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാർട്ട് എല്ലാ റിക്വസ്റ്റുകൾക്കും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാർട്ട് നമുക്ക് കോപ്പി ചെയ്ത് ഒരു വേരിയബിളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ വേരിയബിൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. വേരിയബിൾ പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എൻവയൺമെന്റിന്റെ അകത്താണ്. നിങ്ങൾക്ക് ടോപ്പ് റൈറ്റ് കോർണർ നോക്കി നിങ്ങൾക്ക് കാണാം നോ എൻവയൺമെന്റ് എന്ന് പറഞ്ഞ ഡ്രോപ്പ് ഡൗൺ, അതുപോലെ ഒരു ഐ ഐക്കണമുണ്ട്. ആ ഐ ഐക്കണെ ഹോവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നോ വേരിയബിൾസ് ഫൗണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമേ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ബേസ് URL ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്, അതായത് ഇത്രയും API വരെയുള്ള ഭാഗം ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നോ എൻവയൺമെന്റ് എന്ന ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഗിയർ ഐക്കണുള്ള കോൺഫിഗർ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുവാണ്. തുടർന്ന് എൻവയൺമെന്റ്സ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരും. ഇവിടെ ക്രിയേറ്റ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എൻവയൺമെന്റ് നെയിം ആയിട്ട് QA എന്ന് ഞാൻ കൊടുക്കുവാണ്. എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോ എൻവയൺമെന്റ് എന്നുള്ള ആ ഒരു വാല്യൂ മാറി നമ്മൾ ക്രിയേറ്റ് ചെയ്ത എൻവയൺമെന്റ് ഓട്ടോ സെലക്ട് ആകും. അത് നമുക്ക് നോക്കാം. ക്രിയേറ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ടോപ്പ് റൈറ്റ് കോർണറിൽ ആ നോ എൻവയൺമെന്റ് എന്നുള്ളത് മാറിക്കഴിഞ്ഞു. അവിടെ QA എന്ന എൻവയൺമെന്റ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എൻവയൺമെന്റ് അതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നെയിം ആയിട്ട് ബേസ് URL-ന് പേര് കൊടുക്കുന്നു. ആഡ് വേരിയബിൾ ക്ലിക്ക് ചെയ്തിട്ടാണ് വേരിയബിൾ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം വാല്യൂ ആയിട്ട് ഞാൻ കോപ്പി ചെയ്ത വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സേവ് ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ പോപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ 5 റിക്വസ്റ്റുകളിലും ആ വേരിയബിൾ റീയൂസ് ചെയ്യണം. അതിനുവേണ്ടി ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്യുവാണ്. വേരിയബിൾ യൂസ് ചെയ്യാൻ വേണ്ടി ഡബിൾ കേർലി ബ്രേസ് യൂസ് ചെയ്യുക. അതിനുശേഷം ആ വേരിയബിളിന്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി ആ ബേസ് URL ഹോവർ ചെയ്ത് കഴിയുമ്പോൾ ആ വേരിയബിളിന്റെ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ ബേസ് URL എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുവാണ്. അതിനുശേഷം ഗെറ്റ് യൂസർ എന്നുള്ള API-യിലും വേരിയബിൾ യൂസ് ചെയ്യുന്നു. പുട്ട് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റിലും വേരിയബിൾ യൂസ് ചെയ്യുന്നു. എല്ലാ റിക്വസ്റ്റും കൺട്രോൾ S യൂസ് ചെയ്ത് സേവ് ചെയ്യണം. അതുപോലെ പാച്ച് റിക്വസ്റ്റിലും ഞാൻ ആ വേരിയബിൾ യൂസ് ചെയ്യുവാണ്. ഡിലീറ്റിലും ഞാൻ യൂസ് ചെയ്തു. ഇനി ഈ 5 റിക്വസ്റ്റും ഈ വേരിയബിൾ വെച്ച് കറക്റ്റ് ആയിട്ട് വർക്ക് ആണെന്നുണ്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ഒന്നെങ്കിൽ 5 റിക്വസ്റ്റുകൾ സെപ്പറേറ്റ് റൺ ചെയ്യാം. അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റണ്ണർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഈ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ആണ്. കളക്ഷൻ റണ്ണർ എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് ഓപ്പൺ ആവും. അവിടെ റിക്കർസീവ് റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റണ്ണർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിക്കർസീവ് റണ്ണർ യൂസ് ചെയ്യുന്ന ഫോൾഡർ സബ് ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽസും കൂടെ റൺ ആകാൻ വേണ്ടിയാണ്. നമ്മൾ നിലവിൽ ഒറ്റ ഫോൾഡറേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ റൺ എന്ന ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. 201, 200, 200, 200, 204 5 റിക്വസ്റ്റുകളും കറക്റ്റായിട്ട് വർക്കായി. ഇനി നമുക്ക് നോക്കേണ്ടത് എൻവയൺമെന്റും വേരിയബിളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ QA എന്നൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു പുതിയ എൻവയൺമെന്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. കോൺഫിഗർ ബട്ടണെ ക്ലിക്ക് ചെയ്തു. പുതിയ എൻവയൺമെന്റിന് ഞാൻ സ്റ്റേജിംഗ് എന്ന പേര് കൊടുത്തു.
create edu ini ivda nammal oru variable add cheyanam namukku qa kodutade variable name thane kodukka value mathram nammal change cheyyum njan veendum staging select cheyunu add variable option select cheyunu name base url same name thane koduthu value mathram njan change cheyyana ingane oru base url illa just assume cheyyu ingane oru staging ennu paranja oru environment undu avade ingane oru base url undannalla assume cheyya appo ningalku fail time ile test cheyumba pala environments il test cheyandaadu varu angane varumba change aagana base url enna value mathram irikku appo just environment switch cheyidondu namukku multiple environments ile collections run cheyan pattu ippo njan environment qa aakittundu ini qa aakiya shesham ningalku base url le hover cheyumbo https://request.in/api ennalladana value add kaanikkunnu ini njan environment change cheyumbo nammal kodutha pudhiya base url inde value aayirikkum kaanikkunnu ippo ningalku nokkiya kaana https://staging.request.in/api ennalla value aanu vannirikkunnu appo namukku same collection multiple environments namukku run cheyan pattum just ivide environment change kodutha mathram mathi appo adana environment variable add cheyyanondulla namukku create cheyda environment delete cheyan edit cheyan option kodey undu ivide oru edit icon athu click cheyye namukku environment peru change cheyan pattum adu pole delete cheyanaange delete icon undu appo ee video ellarku upayogapradamayennu vishwasikkunnu ee video ishtamayen theerchiyan channel subscribe cheya video like cheya share cheya അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക ഇതിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്